ഓടാ ഓടാ. ഞാൻ സീസൺ ടു ചാപ്റ്റർ വണ്ണിൽ ഫോർട്ട്നൈറ്റ് കളിച്ചിട്ടുണ്ട്. ചുമ്മാ അന്ന് ടെസ്റ്റ് ചെയ്തതാ ഫോർട്ട്നൈറ്റ് എങ്ങനെയുണ്ട് പറയാം. എലമെന്റ്സിന്റെ ലൊക്കേഷൻ മാറണ്ടല്ലോ. ആദ്യം ഇരുന്ന സ്ഥലത്തല്ല, ഇപ്പൊ വേറെ വേറെ സ്ഥലത്ത് കാണിക്കുന്നുണ്ട് മാപ്പിൽ. വേറെ സ്ഥലത്ത് നിന്ന് കിട്ടി, ആദ്യം മാപ്പിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ട് അസാസിൻക്രീഡ് കളിക്കുന്നത് ഏകദേശം 10 വർഷം മുമ്പാണ്. എന്റെ എന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ വാങ്ങിച്ചു കേട്ടാ. കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വാങ്ങിക്കുവല്ലോ. ആദ്യത്തെ ദിവസം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവ എനിക്ക് ഇത് ഒരു അസാസിൻക്രീഡ് ഗെയിം തന്നിട്ട് വർക്കാവെന്ന് പറഞ്ഞു ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് വർക്കായില്ല. ഞാൻ ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആണ്, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആണ്. ഞാൻ എന്ത് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആവുന്ന പുല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ട് ഞാൻ അങ്ങ് മാറി ഇതിന്റെ ഫുഡ് ചോറ് എന്താ കഴിച്ചു അപ്പുറം പോയി. ടി വി ഇരിക്കുന്ന റോഡിലോട്ട് കുറച്ച് കഴിഞ്ഞപ്പോ
ബാക്ക് എന്നൊരു ശബ്ദം ഗെയിം ഓപ്പണായി ശബ്ദത്തെ കേട്ടി കാണിക്കുന്നല്ല. അതെന്തിനാണ് ഞാൻ പറയുന്നത്? അസാധ്യത ഓപ്പൺ ആയിരിക്കുന്നു. ഓ അപ്പൊ ഒരു തീരെ ഉണ്ടല്ല. 13 വയസ്സല്ലേ ചേർന്നെ? ഓ അത് പറയാൻ പറ്റില്ല. ഞാൻ എത്ര, ഞാൻ 9 ക്ലാസ്സിലായിരുന്നു. ഇപ്പൊ 9 നിന്ന് വന്നു കമ്പ്യൂട്ടർ വന്നു. അത് കമ്പ്യൂട്ടർ വാങ്ങി, കമ്പ്യൂട്ടർ പിറ്റേ ദിവസം കിട്ടുമെന്നുള്ള ആ ദിവസം ഉണ്ടല്ലോ, രാത്രി ഉറക്കം വന്നില്ലടാ എനിക്ക്. ആലോചിച്ച് ആലോചിച്ച് കമ്പ്യൂട്ടർ നാളെ കിട്ടണമെന്നൊക്കെ ആലോചിച്ച്. അതൊരു ഫീലാണ് എന്റെ ഫോൺ. അത് അതൊരു അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കിട്ടുന്ന കുറച്ച് ഓർമ്മ. പിന്നെ നമുക്ക് ആ ഒരു ഇതേ ഇഷ്ടത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ പറയും, മൊബൈൽ വാങ്ങിക്കാൻ പോയി ആ ഫോണ്, ആ ഒരു മൊബൈൽ കയ്യില് പൈസ വെച്ചിട്ട് മൊബൈൽ വാങ്ങിക്കാൻ പോണ മൊമെന്റ്. അത് ഭയങ്കര എൻജോയ്. ഫയർ പെയിന്റിംഗ് ഉണ്ട് ഇവിടെ. മിനിയൻ കൊന്നതാണ്. നീ നോക്കായി കിടക്കണേ പോലെ, നിന്നെ പോലെ വാഴക്കുട്ടിടാ കണ്ണ് ചായരം കണ്ടാണ് രണ്ടു എനിക്ക് ഇത്രയും. ഇതേപോലെ ജെറിന് ഒരു ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിട്ടുണ്ട്, ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഞാൻ പണ്ട് നമ്മള് ഒരു ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ഈ ഷാഡോ ഫൈറ്റ് 2 എന്ന ഗെയിം പറയുന്നത്. അത് അത് സ്ക്രിപ്റ്റ് ചെയ്യുന്ന ടീം തരുന്നത്. ഞങ്ങളത് മൊത്തത്തിൽ മോഡ് ചെയ്യും ആ ഗെയിം. അത് എനിക്ക് സത്യം പറഞ്ഞ ഒഫീഷ്യൽ ആയിട്ട് ഷാഡോ ഫൈറ്റ് നെക്കി ആയിട്ട് നെക്കിന്ന് പറഞ്ഞ കമ്പനിയാണ്, അവരായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഷാഡോ ഫൈറ്റ് 3 ഉം 4 ഒക്കെ അവര് ടെസ്റ്റിനായിട്ട് അയച്ചിരുന്നു. ആ ഒഫീഷ്യൽ അവര് എനിക്ക് ഇമെയിൽ അയച്ചു ടെസ്റ്റ് ചെയ്തു വേണ്ടി, അങ്ങനെ അത്രയും കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതിൽ അതിലൊരു ഒരു വെപ്പൺ ഉണ്ടാക്കിയത് ക്യാപ്റ്റൻ അമേരിക്കന്റെ ഒരു ഷീൽഡ്. അതായത് അത് വെപ്പൺ എല്ലാരും ഉണ്ടാകും നോർമൽ മോഡേഴ്സ് ഒക്കെ, പക്ഷെ ഞങ്ങളത് കയ്യിൽ നിന്ന് എറിയും ചെയ്യണ പോലെ. ആ കയ്യിൽ നിന്ന് എറിഞ്ഞിട്ട് അവനെ ഇടിച്ചിട്ട് നമ്മളെ കഴിക്കുന്ന തിരിച്ചൊക്കെ അങ്ങനെ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ഒരു ഒരുത്തനെ ചെയ്തത്, പക്ഷെ അത് എത്ര ആയിട്ടോ വർക്കാവണ, കൈക്ക് തിരിച്ചു വരുന്നില്ല. എന്നിട്ട് ഞാനത് ക്രാക്ക് ചെയ്തിട്ട് കൈക്ക് തിരിച്ചു വരണ പോലെ. എന്നിട്ട് എന്റെ ഫോട്ടോട്ട ഞാൻ ഭയങ്കര സംഭവമായിട്ട് യൂട്യൂബിലൊക്കെ ഉണ്ടാ വീഡിയോ. എന്നിട്ട് എന്തിരി അത് ഒഫീഷ്യലായിട്ട് നെക്കി എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത്. എനിക്കത് ഉറക്കാൻ പറ്റുന്നത് ഞാൻ സംഭവം ചെയ്യാറുണ്ട്. മറ്റേ ഗോട്ടില് പോകാൻ പിറ്റേ രാത്രി ഞാൻ നേരത്തെ ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞു പോയി, പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല. നേരത്തെ ഉറങ്ങണം പറഞ്ഞൊക്കെ പോയില്ലേ അന്ന് ഞാൻ രാത്രി, പിന്നെ രാത്രി ഉറങ്ങിയില്ല. ഓ ബസ്സില് ഇതില് ഫ്രണ്ട്സ് ഒക്കെ ആദ്യത്തെ പടം ഉണ്ടല്ലോ പഴയ പടങ്ങള്, മറ്റേ 2014 ഇറങ്ങി
ഇതുവരെ ടൂർ പോണ ദിവസം ഉണ്ടാവടാതെ ഇവിടെ ഉറങ്ങാൻ പറ്റാതെ ഇങ്ങോട്ടേ ഇങ്ങോട്ടേ മാർക്ക് ചെയ്താ അയ്യോ ഈ വീട്ടിന്റെ അകത്തോട്ട് എങ്ങനെ കയറും? അല്ല ഇതാ ഇതിനാണ് ഉറവേ എന്ന് പറയുന്നത്. ഇങ്ങനെ ചില മലയും ചില മണ്ണിന്റെ അടിയും ഇങ്ങനെ മുകളിൽ കൂടെ വെള്ളമാണ് കണ്ട അപ്പുറത്തായിട്ട് അപ്പുറത്ത് വെള്ളമൊന്നും കാണുന്നു പുറത്തുനിന്ന് വെള്ളാന്നും കാണുന്നു. പക്ഷെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കരിഞ്ഞു വന്നിട്ടുണ്ട്. നീ മറ്റേ മരതൂർ ഒരു മരതൂർ കാണാം കര മമ്മൂട്ടി ഒരു സിനിമ എടുത്തുണ്ട് ശ്രീനിവാസനൊക്കെ ഉള്ളു. ഈ ഒരു നീലക്കറി കണ്ട സാധനം ഇത് എവിടെ ഉള്ളതല്ലേ? തമിഴ് തമിഴ് ഉണ്ടെങ്കിലും രാത്രി ആരും വെള്ളത്തിറങ്ങാറില്ല, അതുകൊണ്ട് അത് കാണാറില്ല. വെള്ളത്തിറങ്ങണ കാണാൻ രാത്രി ആരെങ്കിലും വെള്ള കുളത്തിലിറങ്ങും കുളിക്ക് സംഭവം നടക്കൂല പറയുന്നുണ്ട് എന്തോന്ന് പുതിയ പോളിസി അനുസരിച്ച്
ഭയങ്കര കെയർഫുൾ ആയിട്ട് അവര് നിനക്ക് മോണ്ടിത് തരുള്ളൂ. പണ്ടത്തോടെ കൂടുതൽ പണ്ട് കൂടിയവർക്ക് ഭാഗ്യം പല വീഡിയോ പോയിട്ട് രണ്ടു വർഷം ആകുമ്പോൾ വാച്ച് ടൈം കുറയത്തില്ല. എന്റെ വീഡിയോ പലതും കോപ്പിറൈറ്റ് അടിച്ച് ഫോളോ ആകുമ്പോൾ അവർ കുറയ്ക്കണം. അല്ല വാച്ച് ടൈം ഒരു വർഷം, ഒരു വീഡിയോ അടിച്ച് ഒരു വർഷത്തേക്ക് വാച്ച് ടൈം കാണും. ആ വീഡിയോ ഒരു വർഷം കഴിയുമ്പോൾ വാച്ച് ടൈം കുറയും. ആ വീഡിയോ അല്ലേ? ഓ, അതിനുള്ളിൽ മോണിറ്റൈസ് ചെയ്യാം. കണ്ടില്ലേ നിങ്ങളത്? നല്ല വലിയ ചാനൽ എഴുതി പോകുന്നുണ്ട് അല്ലടാ. എനിക്കതിന് എനിക്കത് ഓരോ അന്നൊരു വീഡിയോ ഇടുമ്പോ തന്നെ 6 point എത്ര വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പറ്റി? പിന്നെ എനിക്ക് മടുത്തടേ. ഞാൻ മൊത്തത്തിൽ ആ ഗെയിം എനിക്ക് ആ ഗെയിം ഞാൻ മൊത്തത്തിൽ ക്രാക്ക് ചെയ്ത്. എനിക്ക് ഷേഡ പോയിട്ട് ഒന്നും ചെയ്യാൻ അവനല്ലാതെ അവൻ ഇവിടെ ഇന്ത്യ. ഒറ്റടിച്ച് ഞാൻ 6 ദിവസം കളിക്കായിരുന്നു. അപ്പൊ എനിക്ക് എന്താ അയ്യോ എന്തോ കഷ്ടപ്പെട്ടു. വണ്ടി പോലെ വേറൊരുത്ത വന്ന് ടീമേറ്റ് വന്ന് സാർ.
നീ മതി, അവിടെ എയർ ബെൻഡല്ലോ. അടെ ഇവിടെ വേറെ ഫൈറ്റ് വന്നു പറഞ്ഞു. ആ പോണ് അവൻ പോയി ഇത് സ്പ്രിന്റ് കിട്ടണല്ല പഴയതുപോലെ സ്പീഡിൽ. അത് ഒരു കുറച്ചടാ. പാലത്തിന് മോളി കയറുന്നു. എനിക്ക് പകരം അത് തന്നെ പർപ്പിൾ. ആ ഇല്ല എടുത്താ എടുത്തോതാ. ഹെഡ്ഷോട്ട് അടിച്ചിട്ട് അവന്റെ മെഡാല് എനിക്ക് കിട്ടി. ഓസ്കാറിനെ കൊന്നാടേ ടൈഗർ. അതെ പെട്ടെന്ന് അടിക്കണ്ട ചുമ്മാ അങ്ങനെ ഫയർ ചെയ്തേക്ക്. നീ കൊല്ലണ്ട, ഇനി അടിയല്ല. അവൻ തീന്ന് അവൻ തീന്ന് അവൻ തീന്ന് അവൻ തീന്ന് ബി പി കൂടി. 116 കൊടുത്തു. സ്നൈപ്പാണ് എടുത്ത വൺ ഷോട്ട് ആണ് അവൻ. വേണമെങ്കിൽ കുറച്ച് ഹീൽ എടുത്തറിഞ്ഞു അവന്. ആരെങ്കിലും മെഡിക്കറ്റുണ്ടോ? ഇതൊരു ഇറങ്ങിയ ചെറുതായിട്ടോ അവ സോണി പോയി ചാവാറില്ല. അവ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവ ആരെ എത്ര ആണ് വെച്ച് അടിക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇമോട്ട് അടിക്കു ബാൻഡേഡ് തീരണില്ല. അയ്യോ നമുക്ക് ബാൻ കിട്ടൂലേ? കോമ്പറ്റേറ്റീവ്
അത് ക്യാഷ് കപ്പ് അങ്ങനത്തെ മാച്ചിട്ട് ടീം അപ്പ് ആയിട്ട് വേറെ അവര് റിപ്പോർട്ട് അടിക്കണം. ഇത് റിപ്പോർട്ട് അടിക്കാരുല്ലല്ലോ, നമ്മള് നമ്മളി വരും വേണ്ടതായിട്ടുള്ളു. നമ്മടെ സോണം പെട്ട് ചത്ത അങ്ങനെ ഉണ്ടാവില്ല, നാണക്കേടല്ലേ. അയ്യോ എത്ര അവസ്ഥയല്ലേ. ഇത്രയും